ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ഒരു കൂന്തൽ റോസ്റ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മുക്കാൽ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ആക്കിയത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതേപോലെ തന്നെ കുറച്ച് നമ്മൾ വിനേഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂന്തൽ ഇനി മസാലയിലേക്ക് ഇരുന്ന് വന്നൊരു നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ഒരു അരമണിക്കൂർ നമുക്ക് ഇതിനെ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ട് നമ്മൾ ഒന്ന് പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇടുന്നതിന് മുമ്പ് രണ്ട് കറിവേപ്പില രണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കൂന്തൽ വെച്ച് കൊടുക്കാം. ഈ കൂന്തൽ നമുക്ക് ഓരോന്നേരം ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പൊട്ടിത്തെറിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. കൂടുതൽ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തലിങ് ഇതിലൊന്ന് കിടന്നിട്ട് ശരിക്കും ഒന്ന് ഫ്രൈ ആവട്ടെ. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് നമുക്ക് ഏകദേശം വെന്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കിത് റോസ്റ്റ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സൈഡൊക്കെ തിരിച്ച് ഇട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ മൂടി വെച്ചിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു മൂടി വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട്, കാരണം ഇത് പൊട്ടിത്തെറിക്കും. പിന്നെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ കഴിയുമ്പോൾ നമുക്ക് ഇത് ഇന്നെടുത്തിട്ട് നമുക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞു നല്ല സ്മെല്ല് വരുന്നുണ്ട് സംഭവം, നല്ല അടിപൊളി മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതെന്തായാലും ഒന്ന് ഫ്രൈ ആവട്ടെ ഒന്നും കൂടി. അപ്പോൾ സംഭവം ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നാടൻ മുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒന്ന് മൂത്ത് വന്നിട്ട് ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അര സ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആകാം. ഇനി ഒന്ന് ഇനി മൂത്ത് വരണം. നമുക്ക് മൂപ്പിച്ച് വെച്ചാൽ നാളികേരത്തോണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. നമുക്ക് കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂന്തൽ ഇത് നമ്മുടെ ഗ്രേവിയും കൂന്തലായിട്ട് ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂന്തൽ, അതായത് കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ല റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.